സിഎം രവീന്ദ്രൻ്റെ ഇംഗ്ലീഷും എ റഹീമിൻ്റെ ഇംഗ്ലീഷും ഒത്തുചേർന്നൊരു ഭാഷയാണൻ ഭാഷ. അതിലേക്ക് പിണറായി വിജയൻ്റെ ഇംഗ്ലീഷും കൂടെ ചേർന്നാലോ എങ്ങനെയിരിക്കും? അപ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകമെമ്പാടും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മലയാളികളല്ലാത്തവരൊക്കെ ഇങ്ങോട്ടേക്ക് കത്തെഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്നില്ല, അവർ മലയാളത്തിലേക്കാണ് കത്തെഴുതുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തെഴുതുന്നത് മുഴുവൻ ഇംഗ്ലീഷിലുമാണ്. അതാർക്കും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവർ ഭാഷയിലെ വിദഗ്ധന്മാരെ കൊണ്ടൊക്കെ പരിശോധിപ്പിക്കുന്നു, അവർക്കും മനസ്സിലാകുന്നില്ല. അപ്പം നമ്മുടെ ഇംഗ്ലീഷിനൊരു പ്രത്യേകതയാണ്. എ റഹീമിൻ്റെ ഇംഗ്ലീഷ്, സി എം രവീന്ദ്രൻ്റെ ഇംഗ്ലീഷ്, പിണറായി വിജയൻ്റെ ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നൊരു ഭാഷയാണ് നമ്മുടെ മലയാളം. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്തായാലും നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്, തമിഴെന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ അമ്മയാണ്, പെങ്ങളാണ് എന്നൊക്കെ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, എന്തായാലും നമുക്ക് രക്തബന്ധമുള്ള ഇടമാണ് തമിഴ്. തമിഴൊക്കെ കൊഞ്ചം കൊഞ്ചം പറഞ്ഞാൽ മലയാളിക്ക് പിന്നെ മനസ്സിലാകും, ഇവിടുന്ന് മലയാളം പറഞ്ഞാലും തമിഴർക്ക് കൊഞ്ചം കൊഞ്ചം തിരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ദാ നമ്മുടെ മുഖ്യന്, അവിടുത്തെ മുഖ്യന് പിന്നെ 70-ാമത്തെ പിറന്നാളിന്, സപ്തതിക്ക് ഒരു പിന്നെ ആശംസ അറിയിച്ചുകൊണ്ട് ഒരു സന്ദേശം അയക്കുകയുണ്ടായി. ആ സന്ദേശത്തിൽ പറയുന്നത്, സഖാവ് സ്റ്റാലിൻ എല്ലാ ജന്മദിന ആശംസകളും, കേരളം തമിഴ്നാട് ബന്ധം ശക്തിപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അങ്ങനെ പിന്നെ താങ്കളുടെ മാതൃഭാഷാ സ്നേഹത്തെയൊക്കെ പിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ മാതൃഭാഷാ സ്നേഹത്തെ വാഴ്ത്തിക്കൊണ്ടാണ് പിണറായി മുഖ്യൻ ഇവിടുന്ന് അങ്ങോട്ട് കത്തെഴുതിയിരിക്കുന്നത്. ഇത് ഈ തമിഴ്നാട്ടിൽ പിണറായിക്ക് അറിയാത്ത ഒരു കാര്യമാണ്, സ്റ്റാലിന് എൻ്റെ കാലം മുതലെ തുടങ്ങിയതല്ല ഈ മാതൃഭാഷാ സ്നേഹമെന്ന് പറയുന്നത്. തമിഴന് അവൻ ജനിച്ച വീണ നാള് മുതൽ തന്നെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ആളാണ്. തമിഴ്നാട്ടിലുള്ള ഏത് കുട്ടിയോട് ചോദിച്ചാലും സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിലെ രണ്ട് വരി ചൊല്ലും. ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടി കുമാരനാശാനെയോ വള്ളത്തോളിൻ്റെയോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെയോ കവിതയിലെ രണ്ട് വരി ചൊല്ലുമോ? ഇല്ല. തമിഴിൻ്റെ ഭാഷാ സ്നേഹമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിണറായിയുടെ കഷ്ടം. അപ്പോൾ എന്തായാലും നീട്ടി അങ്ങോട്ട് ഇംഗ്ലീഷിൽ കത്തെഴുതി. പണ്ട് ONV എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, അദ്ദേഹം ഈ ബംഗാളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബംഗാളികൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള എഴുത്തുകാരൊക്കെ ONV മുഖത്ത് നോക്കി പറയുമായിരുന്നു, നിങ്ങൾ മലയാളികൾ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ആദ്യം പണയം വയ്ക്കുന്നത് നിങ്ങളുടെ ഭാഷയാണ്. ശരിയാണ്, ആ ബംഗാളിയോടെ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ എത്രയോ സ്കൂളുകളിൽ, വരേണ്യവർഗ സ്കൂളുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിൽ മലയാളം പറഞ്ഞതിൻ്റെ പേരിൽ തലമൊട്ടയടിച്ചിട്ടുണ്ട്, പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഏത് സമയവും ഇംഗ്ലീഷ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലും ഇംഗ്ലീഷ് പറയുകയും പിന്നെ നിർബന്ധമാക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും, മൻമോഹൻ സിംഗിൻ്റെ, അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മലയാളി TK നായർ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, കേരളത്തിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷിലുള്ള കത്തുകളൊന്നും വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന്. പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ റേ റഹീമിനെയോ CM രവീന്ദ്രനെ പോലുള്ളവർ എഴുതിയ കത്തായിരിക്കും മനസ്സിലാകാതെ പോകുന്നത്. അത് എന്തായാലും ശരിയായിട്ടുള്ള കാര്യവുമാണ്. അതിപ്പം പിന്നെ TK നായർ അതങ്ങ് ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പിണറായി സ്റ്റാലിൻ അയച്ച കത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്റ്റാലിൻ ഇങ്ങോട്ട് മലയാളത്തിലേക്ക് കത്തെഴുതി നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന്, ആശംസകൾക്ക് നന്ദി സഖാവേ എന്നാണ് എഴുതിയത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഫാസിസ്റ്റ് ശക്തികളെ എന്നേക്കുമായി അകറ്റി നിർത്താൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം.
ഇത് മലയാളത്തിൽ ഇങ്ങോട്ടേക്ക് ഈ സന്ദേശം വന്നപ്പോഴത്തേക്ക് ഇത് മലയാളം ഒരുപക്ഷെ ചിലപ്പോൾ പിണറായിക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. പിണറായി എന്ന് പറഞ്ഞാലേ, കാരണം ഇങ്ങനെ ഇംഗ്ലീഷ് അദ്ദേഹം പ്രധാന വശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു എന്നാണല്ലോ സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയണമല്ലോ. 2026 ശേഷം അദ്ദേഹം പിന്നെ ഇനി തന്നെ മത്സരിക്കുകയുമില്ല, അധികാരത്തിൽ വരികയുമില്ല. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും പോയി വലിയൊരു ബിസിനസ് സാമ്രാജ്യം പണിത് മകളും മകനുമൊക്കെ അതിൻ്റെ അമരത്തിരിക്കുമ്പോൾ അതിൻ്റെ ഉപദേഷ്ടാവായിട്ട് അവിടെ നമ്മുടെ ഇരട്ടച്ചങ്കന് വാഴണം. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലോകം മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും മലയാളികൾക്കെല്ലാം അഭിമാനിക്കാം, നമ്മുടെ മുഖ്യൻ്റെ ഇംഗ്ലീഷിലും മുഖ്യൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ഡബിൾ എ റഹീം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൺലി, പിന്നെ അതുപോലെ നമ്മുടെ CM രവീന്ദ്രൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ ആ ഭാഷ എന്തായാലും നീണാൾ വാഴട്ടെ. ലാൽ സലാം സഖാക്കന്മാരെ.